സ്വപ്നയുടെ രഹസ്യമൊഴിയുടെ പകർപ്പ് വേണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി. പകർപ്പ് ക്രൈംബ്രാഞ്ചിന് നൽകരുതെന്ന് സ്വപ്നയുടെ അഭിഭാഷകൻ ആവശ്യപ്പെട്ടു. രഹസ്യമൊഴിയുടെ പകർപ്പ് എന്തിനു വേണ്ടിയെന്ന് ക്രൈംബ്രാഞ്ച് വ്യക്തമാക്കണമെന്നും കോടതി. കേന്ദ്ര സുരക്ഷ ആവശ്യപ്പെട്ട് സ്വപ്ന നൽകിയ ഹർജി ഈ മാസം 22 പരിഗണിക്കും. വിശദാംശങ്ങളുമായി ജിജീഷ് കരുണാകരൻ ചേരുകയാണ്. ജിജീഷ്, ഈ പകർപ്പ് വേണമെന്ന ആവശ്യം ക്രൈംബ്രാഞ്ച് എന്ത് നിലപാടാണ് ഈ ഒരു ആവശ്യത്തിന്മേൽ വ്യക്തമാക്കിയിരിക്കുന്നത്? കോടതിയുടെ ഇടപെടലും നിരീക്ഷണവും വിമർശനവും ഏതുതരത്തിലായിരുന്നു? സുരേഷ്, ഗൂഢാലോചന കേസിൽ അന്വേഷണം സംസ്ഥാനത്ത് അന്വേഷണം നടക്കുന്ന സാഹചര്യത്തിൽ ഇതിന്റെ ഭാഗമായിട്ട് തങ്ങൾക്കും സ്വപ്ന സുരേഷ് കോടതിയിൽ നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് വേണമെന്ന ഒരു ആവശ്യമാണ് ക്രൈംബ്രാഞ്ച് ഉന്നയിച്ചത്. സമാനമായ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വിശദമായി തന്നെയുള്ള രഹസ്യമൊഴി പരിശോധിക്കേണ്ടതുണ്ട് എന്ന കാര്യവും ക്രൈംബ്രാഞ്ച് കോടതിക്ക് മുന്നിൽ വെച്ചു. എന്നാൽ ഒരു കാരണവശാലും ഇത്തരത്തിൽ രഹസ്യമൊഴി നൽകാൻ പാടില്ല, പ്രത്യേകിച്ച് ഗൂഢാലോചന കേസ്. ഇപ്പോൾ ക്രൈംബ്രാഞ്ച് ആവശ്യപ്പെട്ടത് അനുസരിച്ചാണെങ്കിൽ ആ ഗൂഢാലോചന കേസ് തന്നെ റദ്ദാക്കണമെന്നൊരു ആവശ്യം ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുകയാണ്. അത്തരത്തിൽ ഹൈക്കോടതിയുടെ പരിഗണനയിൽ ഇരിക്കെ ഇതുമായി ബന്ധപ്പെട്ട് രഹസ്യമൊഴി ക്രൈംബ്രാഞ്ചിന് നൽകരുതെന്ന ഒരു ആവശ്യം ശക്തമായി തന്നെ ഇതുമായി സ്വപ്നയുടെ അഭിഭാഷകരും ഉന്നയിക്കുകയും ചെയ്തു. തുടർന്നാണ് കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുന്നതിന് ഉള്ള മാറ്റിയിരിക്കുന്നത്. എന്നാൽ കൃത്യമായി തന്നെ ഈ കേസിലെ രഹസ്യമൊഴി സംഘടിപ്പിച്ച ശേഷം തുടർ നീക്കങ്ങളിലൊക്കെ ആയിരുന്നു സർക്കാരും ക്രൈംബ്രാഞ്ചും ഒരുങ്ങിയിരുന്നത് എന്ന് വ്യക്തമാണ്. എന്നാൽ സ്വപ്ന കോടതി പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത് പുറത്തു പോകുന്നതോടുകൂടി തന്നെ, കാരണം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചും ഒപ്പം തന്നെ മുൻമന്ത്രി കെ ടി ജലീൽ, മുൻ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ എന്നിവരെ സംബന്ധിച്ചെല്ലാമുള്ള പ്രധാനപ്പെട്ട നിരവധി വിവരങ്ങളും വെളിപ്പെടുത്തലുകളുമുള്ള രഹസ്യമൊഴി സർക്കാരിന്റെ കൈവശം കിട്ടുന്നത് സ്വാഭാവികമായും അത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഉൾപ്പെടെയുള്ള അന്വേഷണത്തെയും ഈ കേസിനെ തന്നെയും ബാധിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടാകുന്നത്. അത്തരത്തിലുള്ള നീക്കങ്ങൾക്ക് ഭാഗമായിട്ട് തന്നെയാണോ സർക്കാർ അല്ലെങ്കിൽ ക്രൈംബ്രാഞ്ച് ഈ രഹസ്യമൊഴി നേരത്തെ ഈ രഹസ്യമൊഴി ചോർന്നു അല്ലെങ്കിൽ രഹസ്യമൊഴിയുടെ വിശദാംശങ്ങൾ എങ്ങനെ CPM നേതാവിന് ലഭിച്ചു എന്നുള്ള ചോദ്യം തന്നെയാണ് സ്വപ്നയും സ്വപ്നയുടെ അഭിഭാഷകനും ഉന്നയിച്ചത്. അതായത് ഈ കേസ് അട്ടിമറിക്കാനുള്ള എല്ലാ നീക്കങ്ങളും സർക്കാരിന്റെ ഭാഗത്ത് നിന്നും നടക്കുന്നു എന്നുള്ള വിമർശനം ശക്തമാകുന്ന സാഹചര്യത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ നിലപാട് അത്തരം വിമർശനങ്ങൾ കൂടുതൽ സ്ഥിരീകരിക്കുന്ന തരത്തിലേക്കല്ലേ? തീർച്ചയായും സുരേഷ്, അത്തരം വിമർശനങ്ങളെ കൂടുതൽ സ്ഥിരീകരിക്കുന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ സർക്കാരിന്റെ നീക്കങ്ങൾ. കാരണം അത്തരം കോടതിയിൽ നിന്നും ഈ രഹസ്യമൊഴി പകർപ്പ് ലഭിക്കാൻ നിരവധി പരിമിതികളുണ്ട് എന്ന് വ്യക്തമായിരിക്കെ തന്നെ ഈ ഒരു ആവശ്യം കോടതിയിൽ ഉന്നയിക്കുകയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത്. സ്വാഭാവികമായും ഒരു പക്ഷേ നേരത്തെ തന്നെ ഈ വിവരങ്ങൾ ചോർന്നു കിട്ടി എന്നതിനൊരു തടയിടാനുള്ള നീക്കമായും ഇതിനെ കാണാൻ കഴിയും. കാരണം തങ്ങളുടെ കൈവശം ഇതുവരെ ഈ രഹസ്യരേഖകൾ എത്തിയിട്ടില്ല. സർക്കാരിന്റെയും സർക്കാരുമായി ബന്ധപ്പെട്ട ക്രൈംബ്രാഞ്ചിന്റെയോ കൈവശം രഹസ്യമൊഴി എത്തിയിട്ടില്ല എന്ന് ബോധിപ്പിക്കാൻ കൂടിയാകാം ഇത്തരം ഒരു ആവശ്യം കോടതിയിൽ ഉന്നയിച്ചത് എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു. ഈ കാര്യത്തിലുള്ള വിശദമായി തന്നെയുള്ള ഒരു വാദമാണ് നടന്നത്. ഒരു കാരണവശാലും സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴി ക്രൈംബ്രാഞ്ചിന്റെ കൈവശം എത്തുന്ന സ്ഥിതി ഉണ്ടാകരുതെന്ന ശക്തമായ വാദം സ്വപ്ന സുരേഷിന്റെ അഭിഭാഷകരും ഉന്നയിക്കുകയും ചെയ്തു. ഇതിനിടയിൽ തന്നെയാണ് സ്വപ്ന സുരേഷിന്റെ മറ്റൊരു ആവശ്യം, അതായത് തനിക്ക് കേന്ദ്ര സുരക്ഷ നൽകണമെന്ന സ്വപ്ന സുരേഷിന്റെ ആവശ്യത്തിനും ഇന്ന് വാദങ്ങൾ നടന്നു. അത് ഒരാഴ്ചയ്ക്ക് ശേഷം ഇക്കാര്യത്തിൽ ഒരു തീരുമാനം അറിയിക്കാമെന്നാണ് ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അഭിഭാഷകർ അറിയിച്ചിരിക്കുന്നത്. കാരണം സ്വപ്നയുടെ ആവശ്യം തങ്ങൾ കേന്ദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചിട്ടുണ്ട്. അവിടെ നിന്നാണ് ഇതിൽ തീരുമാനം വരേണ്ടത്. സ്വപ്നയുടെ രഹസ്യമൊഴി ഉൾപ്പെടെയുള്ളവ കേന്ദ്ര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ ഉദ്യോഗസ്ഥർ പരിശോധിക്കുന്നുമുണ്ട്. അതിനുശേഷമായിരിക്കും സ്വപ്ന സുരേഷിന് ഒരു സുരക്ഷയുടെ കാര്യമുണ്ടോ അതിന് കേന്ദ്ര സുരക്ഷ നൽകേണ്ടതുണ്ടോ എന്നീ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാവുക എന്ന് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സ്വപ്ന സുരേഷിന്റെ ആവശ്യത്തിന്മേൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കാര്യങ്ങൾ വ്യക്തമായി മറുപടി നൽകുകയും ചെയ്തു. സുരേഷ്, ശരി. സ്വപ്നയുടെ രഹസ്യമൊഴിയുടെ പകർപ്പ് വേണമെന്നാവശ്യപ്പെട്ട് ക്രൈംബ്രാഞ്ച് എറണാകുളം ജില്ലാ പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിൽ അപേക്ഷ നൽകി. വിശദാംശങ്ങളാണ് ജിജീഷ് കരുണാകരൻ നൽകിയത്.